ஹாய் டியர் ஃப்ரெண்ட்ஸ், வெல்கம் பேக் டு ஈஸி கமர்ஸ் கான்செப்ட்ஸ் பை அஜிசா. ஸோ எல்லா குட்டாருக்கும் நம்மளோட வீடியோலுக்கு ஸ்வாகத்தம். எல்லோரும் சுகாயிட்டிருக்கான்னு വിശ്വസിക്കുകയാണ്. ஸோ நம்மளிப்போ நல்ல രീതിയில் നിങ്ങൾക്ക് ഒരു സന്തോഷമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടാവും. എക്സാമൊക്കെ അത്യാവശ്യം അടിപൊളിയായിട്ടാണ് എഴുതിയിട്ടുണ്ടാവുന്നതൊക്കെ കമൻറ്റ് ബോക്സ് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. സോ ഓൾറെഡി നമ്മൾ ഒരു മാർക്കിനെ, രണ്ട് മാർക്കിനെ, മൂന്ന് മാർക്കിനെ, നാല് മാർക്കിനെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നിങ്ങളുടെ അഞ്ച് മാർക്കിൻ്റെ ചോദ്യങ്ങൾ അവയുടെ ഉത്തരങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. സോ നിങ്ങൾ എന്തൊക്കെയാണ് എഴുതേണ്ടതായിരുന്നതായിട്ടുള്ളതെന്നാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. അപ്പോൾ നന്നായിട്ട് എഴുതിയവർക്കൊക്കെ അഭിനന്ദനങ്ങൾ. അപ്പോൾ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നാല് മാർക്കിൻ്റെ. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് അഞ്ച് മാർക്കിൻ്റെ ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്, ദാറ്റ് ഇസ് ഐഡൻറ്റിഫൈ ഫൈവ് ഹിൻഡ്രൻസസ് ഇൻ ദ പ്രോസസ് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആൻഡ് ആക്ടിവിറ്റീസ് അണ്ടർടേക്കൺ ടു റിമൂവ് ദീസ് ഹിൻഡ്രൻസ്. അതായത് വ്യാപാരത്തിൽ, കച്ചവടത്തിൽ വരുന്ന അഞ്ച് ഹിൻഡ്രൻസുകൾ, തടസ്സങ്ങൾ ഏതൊക്കെയാണ്, ആ തടസ്സങ്ങൾ നീക്കം ചെയ്യാനുള്ള റെമഡീസ് എന്തൊക്കെയാണ്. പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്ന 29-ാമത്തെ ചോദ്യം, വാട്ട് ഈസ് എം എൻ സി എന്താന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ എക്സ്പ്ലെയിൻ എനി ഫോർ ഫീച്ചേഴ്സ് ഓഫ് എം എൻ സി. ഏതെങ്കിലും മൂന്ന്, ഒരു നാല് ഫീച്ചേഴ്സാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ ഇന്ത്യയിലെ ബിസിനസ്, സ്മോൾ ബിസിനസ് നേരിടുന്ന പ്രശ്നങ്ങൾ ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ ഇട്ടതായിരുന്നു. പിന്നെ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ബിസിനസ് ടുവേർഡ്സ് ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ്, ഇതൊക്കെ നമ്മൾ ഷുവർ ക്വസ്റ്റ്യൻ കാറ്റഗറിയിൽ ഇട്ട് എന്താ പറയുക, നിർബന്ധമായും പഠിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം നമ്മൾ പറഞ്ഞതൊക്കെ വന്നിട്ടുണ്ട്. അതാണ് ഇത്രയും സന്തോഷം എനിക്ക്. നിങ്ങൾ അതിനനുസരിച്ച് പഠിച്ചിട്ട് പോയിട്ടുള്ള കുട്ടികളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കൊരു സിമ്പിൾ, നിങ്ങൾ എനിക്കോ എന്തൊരു എളുപ്പമാണോ ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ളൊരു ഫീലിംഗ് നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. പിന്നെ കുറേ പേരൊക്കെ ഞാൻ പൊട്ടി അയ്യോ പോയി എന്നൊക്കെ പറയുന്നുണ്ട്. അതെന്താണെന്ന് എനിക്കറിയില്ല. നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്ക് പഠിച്ചിട്ടാണ് പോയതെന്ന്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളിലേക്ക് കടക്കാം. അഞ്ച് മാർക്കിൻ്റെ ചോദ്യമാണ്, അപ്പോൾ അതിൻ്റേതായ ഒരു സീരിയസ്നെസ്സിൽ തന്നെ എഴുതണം. സോ ഏതൊക്കെയാണ് ആ വേരിയസ് ഹിൻഡ്രൻസസ് നമുക്ക് നോക്കാം. ഹിൻഡ്രൻസ് ഓഫ് പേഴ്സൺ ഉണ്ട്, ഹിൻഡ്രൻസ് ഓഫ് പ്ലേസ് വരുന്നുണ്ട്, ഹിൻഡ്രൻസ് ഓഫ് ടൈം ഉണ്ട്, ഹിൻഡ്രൻസ് ഓഫ് റിസ്ക് ഉണ്ട്, ഹിൻഡ്രൻസ് ഓഫ് നോളജ് ഉണ്ട്, ഹിൻഡ്രൻസ് ഓഫ് ഫൈനാൻസ് ഉണ്ട്. ഇത്രയാണ് നമ്മുടെ ഹിൻഡ്രൻസ്, ആളുകൾ തമ്മിലുള്ള ഒരു ഹിൻഡ്രൻസ്. ലൈക്ക് പ്രൊഡ്യൂസറും കസ്റ്റമർക്കും ഓരോരോ സ്ഥലത്തായിരിക്കും. പിന്നെ സ്ഥലങ്ങൾ തമ്മിലുള്ളത്, ടൈമിലി അവൈലബിൾ ആക്കാനുള്ളത്, റിസ്ക്, നോളജ്, ഫിനാൻസ്, അഞ്ചിന് എഴുതിയത് കേട്ടോ. അപ്പോൾ ഇതിൽ ഓരോന്നിൻ്റെ റെമഡീസ് ലൈക്ക് റെമഡി നോക്കുകയാണ്. ഇപ്പോൾ പേഴ്സൺസ് ഓഫ് ഹിൻഡ്രൻസ്, ഹിൻഡ്രൻസ് ഓഫ് പേഴ്സൺ പറയുകയാണെങ്കിൽ അതിൻ്റെ റെമഡി ട്രേഡാണ്, കച്ചവടമാണ്. പിന്നെ ഹിൻഡ്രൻസ് ഓഫ് പ്ലേസ്, ഓക്കെ, വിച്ച് റിമൂവ്സ് ഹിൻഡ്രൻസ് ഓഫ് പ്ലേസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ, ഗതാഗതമാണ് അതിൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. പിന്നെ ഹിൻഡ്രൻസ് ഓഫ് ടൈം, സമയത്തിന് അവൈലബിൾ ആക്കാവുന്നതെന്ന് പറയുന്നത് ദാറ്റ് ഈസ് വെയർ ഹൗസിങ് ആണ്. പിന്നെ റിസ്ക്, ഇൻഷുറൻസ്, നോളജ്, അഡ്വർടൈസിങ്, ഫിനാൻസ്, ബാങ്കിങ്, ഒന്ന് എക്സ്പ്ലെയിനും കൂടി ചെയ്താൽ അടിപൊളിയായി, അഞ്ച് മാർക്കും കിട്ടും. അടുത്ത ചോദ്യം വന്നിട്ടുള്ളത് എം എൻ സി എന്താണ്, എം എൻ സിയുടെ ഫീച്ചേഴ്സ് കാര്യങ്ങളാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സോ എം എൻ സി എന്ന് വെച്ചാൽ അതിൻ്റെ ഫുൾ ഫോം മൾട്ടി നാഷണൽ കമ്പനി അല്ലെങ്കിൽ മൾട്ടി നാഷണൽ കോർപ്പറേഷൻ എന്ന് പറയും എം എൻ സി. അതെന്ന് വെച്ചാൽ ഒരു കമ്പനിയാണ്, അതിന് ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ടാവുക, ഒരു രാജ്യത്താണ് അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ടാവുക. എന്നിട്ട് ആ ഒരു കമ്പനിക്ക് ലോകത്തിലെ ഒരുപാട് രാജ്യങ്ങളുമായിട്ട് എന്തുണ്ട്, ബിസിനസ് നടക്കുന്നുണ്ട്. ദേ ഹാവ് ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് ഇൻ ഡിഫറെൻറ്റ് കൺട്രീസ്, ഓക്കെ. ബ്രാഞ്ചസ് ഓർ സബ്സിഡിയറീസ് ആർ സ്പ്രെഡ് അക്രോസ് മെനി നേഷൻസ് ഓർ കൺട്രീസിനെയാണ് നമ്മൾ മൾട്ടി നാഷണൽ കമ്പനി വിളിക്കുക. അപ്പോൾ ആ ഒരു മീനിങ് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവണം. പിന്നെ നിങ്ങളൊരു ഫീച്ചേഴ്സ്, ഒരു നാലഞ്ച് ഫീച്ചേഴ്സ് എഴുതി വയ്ക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് നോക്കുക. വെറുതെ പോയിൻ്റ് മാത്രം എഴുതി വെച്ചേക്കരുത്, അഞ്ച് മാർക്കിൻ്റെ ചോദ്യമാണ്, എക്സ്പ്ലനേഷൻ മസ്റ്റാണ് കേട്ടോ. കമൻറ്റ് ബോക്സിൽ ഇനി അത് ചോദിക്കേണ്ട, പോയിൻ്റ് മാത്രം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്തില്ലെങ്കിൽ മാർക്ക് കിട്ടുമെന്നും അങ്ങനെ ചോദിക്കല്ലേ. കാരണം എന്തായാലും എക്സ്പ്ലനേഷൻ ഉറപ്പാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് നാല് മാർക്ക് മുതലുള്ള ചോദ്യങ്ങൾക്ക് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം എക്സെപ്റ്റ് മാത്സ് ഫോളോയിങ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോയിൻ്റ് എഴുതിയ മാർക്ക് കിട്ടിയില്ല എന്നല്ല, പക്ഷേ മാർക്ക് കിട്ടും, പക്ഷേ ആ മുഴുവൻ മാർക്കിലേക്ക് പോകത്തില്ല. അപ്പോൾ എന്തൊക്കെയാണ് എം എൻ സിയുടെ ഫീച്ചേഴ്സ്? ലാർജ് സ്കെയിൽ ഓപ്പറേഷൻസ് ഉണ്ട്, ലാർജ് നമ്പർ ഓഫ് ബ്രാഞ്ചസ് വരുന്നുണ്ട്, ഹ്യൂജ് ടേൺ ഓവർ, കണ്ടിന്യൂസ്ലി ഗ്രോത്ത്, ഹൈ പ്രൊഡക്ട് ക്വാളിറ്റി, ലാർജ് സ്കെയിൽ അഡ്വർടൈസ്മെൻറ്റ്, കൺട്രോൾ ഫ്രം ഹോം കൺട്രി. ഇതുപോലെ തന്നെ എഴുതണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നിങ്ങളെന്താണോ ടെക്സ്റ്റ് ബുക്കിൽ
എംഎൻസിയുടെ ഫീച്ചേഴ്സായിട്ട് പഠിച്ചിട്ടുള്ളത്. അത് എഴുതിയാൽ മതി, അത് മാത്രം എഴുതിയാലും മതി, ഒരു കുഴപ്പമില്ല. ഇന്നോവേഷൻ, അതേപോലെ ഫോറിൻ കൊളാബറേഷൻ, ടെക്നോളജി, ഹ്യൂജ് റിസോഴ്സ്, നിങ്ങളെന്താണോ പഠിച്ചത് അത് എഴുതിയാൽ മതി, ഒരു പ്രശ്നവുമില്ല. പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, എന്തൊക്കെയാണ് ഇന്ത്യയിലെ സ്മോൾ ബിസിനസ് നേരിടുന്ന പ്രശ്നങ്ങൾ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു മസ്റ്റ് ആൻഡ് ഷുവർ ക്വസ്റ്റ്യനായിട്ട് നമ്മൾ സ്മോൾ സ്കെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള നിങ്ങളുടെ 9-ാമത്തെ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1-ാമത്തെ പ്രശ്നം, ഈ പ്രശ്നമാണ് ബാക്കിയുള്ള എല്ലാ പ്രശ്നങ്ങളിലേക്കും വഴിവെക്കുന്നത്, ദാറ്റ് ഈസ് ലാക്ക് ഓഫ് ഫൈനാൻസ്. പ്രോപ്പറായിട്ടുള്ള ധനമില്ലാത്തൊരവസ്ഥ, പിന്നെ ഇന്നോവേഷൻ ഇല്ലാത്ത പ്രശ്നം, എന്താ പറയുക, ഇൻഡിജീനിയസ് ആയിട്ടുള്ള ടെക്നോളജിയുടെ ഉപയോഗം, ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി ഇല്ലാത്ത പ്രശ്നം, അതുപോലെ പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, മാനേജീരിയൽ സ്കില്ലില്ലാത്ത പ്രശ്നങ്ങൾ, ക്വാളിറ്റി ഇല്ല, റോ മെറ്റീരിയൽസ് ഇല്ലാത്ത പ്രശ്നങ്ങൾ, മാർക്കറ്റിംഗ് പ്രോപ്പറായിട്ട് നടക്കാത്തതിൻ്റെ പ്രശ്നങ്ങൾ, പിന്നെ ഗ്ലോബൽ കോമ്പറ്റീഷൻ, അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് എക്കോണമിയിലുള്ള പ്രശ്നങ്ങൾ, എൻവയോൺമെൻറ്റിലുള്ള പ്രശ്നങ്ങൾ, സോഷ്യൽ ആൻഡ് കൾച്ചറൽ പ്രോബ്ലംസ്, പിന്നെ പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ്, ഇതൊക്കെ നിങ്ങൾക്ക് പറയാവുന്നതാണ്. അതായത് നിങ്ങളുടെ മൈൻഡ് നമുക്ക് ലോജിക്കലി ആലോചിച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ ഒരു സ്മോൾ സ്കെയിൽ ഇന്ത്യയിൽ നേരുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ നിങ്ങൾ പഠിച്ചതും മൈൻഡിലുള്ളതെല്ലാം കൂടി ചേർത്തിട്ട് എഴുതിയാൽ വളരെ നല്ലത്. പിന്നെ ഈ ഒരു സെക്ഷൻ്റെ അവസാനത്തെ ഏരിയ, അതായത് 31-ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഒരു മാച്ച് ദ ഫോളോയിങ് ആയിരുന്നു. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പെട്ടെന്ന് തന്നെ നമുക്കിത് എഴുതി കഴിയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ കോളം എ, കോളം ബി എന്നൊക്കെ നമ്മൾ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ കോളം എയിൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, ലൈക്ക് ഓൺ ആർക്കാണ് കൊടുക്കുക, ഐ മീൻ ബിസിനസ് അത് ആർക്കാണ് കൊടുക്കേണ്ടത് വെച്ചാൽ അത് ഓണേഴ്സിനാണ്, അത് ഓണേഴ്സിനാണ് അത് നോക്കേണ്ടത്. അപ്പോൾ ടു ഓണേഴ്സ് എന്ന് പറഞ്ഞിട്ട് എഴുതാം. പിന്നെ ഫെയർ വേജസ്, വേജസ് ആർക്കുള്ളതാണ്, അത് തൊഴിലാളികൾക്കുള്ള, അപ്പോൾ ടു എംപ്ലോയീസ് എന്ന് പറഞ്ഞെഴുതാം. ക്വസ്റ്റ്യനിൽ എന്താണുള്ളത് അതുപോലെ എടുത്തെഴുതുക. പിന്നെ പേയ്മെൻറ്റ് ഓഫ്, അതായത് ഫാക്ടേഴ്സ്, ഫാക്ടേഴ്സിന് സോറി ടാക്സസ്, ടാക്സൊക്കെ കറക്റ്റായിട്ട് പേ ചെയ്യേണ്ടത് ഗവൺമെൻറ്റിനാണ്, അപ്പോൾ ടു ഗവൺമെൻറ്റ് എന്ന് പറഞ്ഞു എഴുതാം. പിന്നെ ക്വാളിറ്റി പ്രൊഡക്ട്സ് ആർക്കാണ് കൊടുക്കേണ്ടത്, അത് കസ്റ്റമേഴ്സിനാണ് നമ്മൾ കൊടുക്കേണ്ടത്, നമ്മുടെ ഉപഭോക്താക്കൾക്കാണ് അത് നമ്മൾ കൊടുക്കേണ്ടത്, നമ്മുടെ കസ്റ്റമേഴ്സിന്. പിന്നെ പ്രൊമിറ്റ് പേയ്മെൻറ്റ് ആർക്കാണ്, നമുക്ക് പ്രോപ്പറായിട്ട് സമയാസമയത്ത് സപ്ലൈ ഒക്കെ ചെയ്യുക, റോ മെറ്റീരിയൽസൊക്കെ സപ്ലൈ ചെയ്യുന്ന സപ്ലയേഴ്സിനാണ് നമ്മൾ പ്രൊമിറ്റ് പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നടത്തേണ്ടത്, അതിലൊന്നും ഒരു ഡിലേ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെ ചേരുംപടി ചേർക്കാമെന്ന് പറയുന്ന സമയത്ത് ഇങ്ങനെ വരച്ച് വയ്ക്കരുത്, ഇതുപോലെ എഴുതണം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ 5-ാർക്കിൻ്റെ ചോദ്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഉത്തരങ്ങളൊക്കെ എങ്ങനെ എഴുതിയിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു, എല്ലാവരും നന്നായിട്ട് തന്നെ എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്, ഇന്നത്തെ പരീക്ഷയൊന്ന് മെഷർ ചെയ്യാനും എത്ര മാർക്ക് കിട്ടുന്നോ, എനിക്ക് A+ കിട്ടുമോ എന്നൊക്കെയുള്ളൊരു ഒരു ഒരു ആവലാതിക്കും വേവലാതിക്കൊക്കെ ഒരു ഏകദേശം ഒരു ശാശ്വത പരിഹാരം എന്ന രീതിയിൽ നമുക്കിതിനെ കാണാൻ പറ്റും തോന്നുന്നുണ്ട്. അപ്പോൾ ഹെൽപ്ഫുള്ളായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യാം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് എന്താണോ ഈ വീഡിയോനെ കുറിച്ചിട്ട് ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ അത് കമൻ്റായിട്ട് പറയുക. ഒത്തിരി സന്തോഷമാണ്, നിങ്ങളുടെ കമൻറ്റ് കാണുമ്പോൾ അത് വായിക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻസ്പിറേഷനാണ്. അപ്പം അത്രയൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത്. സോ എല്ലാ കൂട്ടുകാർക്കും വിഷ് യു ഓൾ ദ വെരി സക്സസ് ഫോർ യുവർ അനദർ എക്സാംസ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ.